Mahabharata antargadamaya Bhagavad Gita. Bhagavad Gita Mahabharata Yuddhakalathil Arjunan Sri Krishna Talikina Teril Yeti Iru Sainyangalai Narana Padinandum Erum Padinet Atshauhinigal Valare Sadheyamaya Vidham Anyonyam Etumutan Tayarai Nilkumbol Bhishmar Shankanada Muraki Yuddhatina Arambham Kuruch Tudanapan Kauravan Marude Shangat Dhunigalundai Marubachatun Bhishmaruda Shankine Shankanada Muraki Marubadi Akiada Sri Krishna Tudarna Kramamai Pandavaruda Shankanada Mundai Yuddham Arambikumaru Astra Shastra Prayogam Tudangi Tudangi Kadinya Arjunan Tandarathe Iru Sainyangaludeyum Madhyathil Tande Anukulichu ninnu Yuddham Cheyyunnavareyu തനിക്കെതിരായി യുദ്ധം ചെയ്യുന്നവരെയും നന്നായി കാണുന്നതുവരെ രഥം എത്തിച്ചു നിർത്തുവാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ അപ്രകാരം ചെയ്തു. അർജുനൻ തന്റെ മുമ്പിലുള്ള എതിരാളികളെയും അനുകൂലികളെയും സശ്രദ്ധം വീക്ഷിച്ചു. തുടർന്ന് പരീക്ഷീണനാവുകയും ചെയ്തു. പരിക്ഷീണനായ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ ജീവിത പ്രശ്നങ്ങളുടെയും ജീവിതം ഏൽപ്പിക്കുന്ന യാതനകളുടെയും കെട്ടഴിച്ചു. അർജുനൻ ഉന്നയിച്ച ചോദ്യങ്ങളൊന്നും ഒരു യോദ്ധാവിന്റെ ചാഞ്ചല്യത്തെക്കുറിച്ചായിരുന്നില്ല. ഒരു യുദ്ധത്തിൽ പോലും ചഞ്ചലചിത്തനാകാതിരുന്ന ഒരു അർജുനൻ മഹാഭാരത യുദ്ധക്കളത്തിൽ ചഞ്ചലചിത്തനായപ്പോൾ അർജുനൻ ഉന്നയിച്ച മാനവിക പ്രശ്നങ്ങൾ അനേക മാനമുള്ളവയായിരുന്നു. അവയെ വ്യാവഹാരിക സത്യത്തിന്റെ മാത്രം ചുവടുപിടിച്ച് പരിഹരിക്കാവുന്നവയായിരുന്നില്ല. വ്യവഹാരത്തിലൂടെ ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാലും ഉത്തരം കണ്ടെത്തിയെന്ന് നാം വിചാരിക്കുന്ന മറ്റൊരു മാത്രയിൽ അതിൽ നിന്ന് വീണ്ടും പ്രശ്നങ്ങൾ സംജാതമാവുക സ്വാഭാവികമാണ്. പ്രശ്നങ്ങളും ഉത്തരം കൊഴുവും കൊണ്ട് മുഖരിതമായ ജീവിതം പുതിയ പുതിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നതല്ലാതെ പ്രശ്നോപസംഹാരത്തിന് വഴിയാകുന്നുമില്ല. ഏതൊരു ആചാര്യനും ഏതൊരു ഗുരുവിനും സാധാരണതയാ ഒരു പ്രശ്നത്തെ തൻ്റെ നിലയിൽ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് തൻ്റെ വാസനകൾക്ക് അനുഗുണമായി പറയാൻ കഴിഞ്ഞേക്കാം. വാസനകളെ മാറ്റിവെച്ചുകൊണ്ട് തന്നിലെ സംസ്കാരത്തിന് അതീതമായി ജീവിത പ്രശ്നങ്ങളെ അതിൻ്റെ സങ്കീർണതകളെ കേവലമായൊരു ഭൂമികയിൽ നിന്ന് നോക്കിക്കാണുക പോലും പലപ്പോഴും അസാധ്യമാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന അർജുനൻ ഉന്നയിച്ച സമസ്യകൾക്ക് മറുപടിയായി 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ ഗീതാസൂത്രം അർജുനനെ ബോധ്യപ്പെടുത്തി. അർജുനന്റെ പരിമിതികൾ കൊണ്ട് ശങ്കകൾ മാറിയില്ല എന്ന് മാത്രമല്ല, അർജുനൻ ഒട്ടേറെ പ്രമാണത്തിലും പ്രമേയത്തിലുമുള്ള ശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വീണ്ടും ഉന്നയിച്ചു. ഭഗവത്ഗീതയുടെ 2ാം അധ്യായം 2ഉം 3ഉം ശ്ലോകങ്ങൾ കൊണ്ട് സൂത്രരൂപേണ ഭഗവാൻ പറഞ്ഞ ആശയങ്ങളെ അർജുനന് പൂർണ്ണമായി മനസ്സിലാകാത്തതുകൊണ്ട് അർജുനൻ ഉന്നയിച്ച ചോദ്യങ്ങളെ ചേർത്ത് വച്ച് സൂത്രരൂപത്തിൽ താൻ പറഞ്ഞ സത്യങ്ങളെ വ്യവച്ഛേദിച്ച് വ്യാഖ്യാനിച്ച് ഭഗവത്ഗീതാ സൂത്രത്തിന് ഭഗവാൻ തന്നെ ശ്രദ്ധേയമായൊരു ഭാഷ്യം ചമയ്ക്കുകയാണ്. 2ാം അധ്യായം 11ാം ശ്ലോകം മുതൽ നമ്മളത് കണ്ടുവരികയാണ്. അതിൽ ഭഗവാൻ 2 ശ്ലോകങ്ങളെ ഉന്നയിച്ചുകൊണ്ട് അതിഗംഭീരമായി ശ്രൗത സത്യത്തെ അർജുനന് പ്രമാണീകരിച്ച് ബോധ്യപ്പെടുത്തി. അതും നാം കണ്ടു. കഠോപനിഷത്തിലെ 2 ശ്ലോകങ്ങളെ അവലംബിച്ചുകൊണ്ട് വീണ്ടും താൻ ഉന്നയിച്ച സത്യത്തെ ദൃഷ്ടാന്തപൂർവം ഭഗവാൻ അവതരിപ്പിക്കുന്നു. 22ാം ശ്ലോകത്തിൽ 2ാം അധ്യായം 22ാം ശ്ലോകത്തിൽ വാസാംസി ജീർണാനി എന്നിങ്ങനെ ഈ ശ്ലോകം നമ്മൾ പഠിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നേരത്തെ നാം പഠിച്ചു കഴിഞ്ഞ ശ്ലോകാംശത്തെ ഇതിൻ്റെ ഒരു പൂർവ്വപീഠികയായി അല്പമൊന്ന് നിരൂപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉന്നയിച്ച കം ഖാദയതി ഹന്തി കം, ആര് കൊല്ലുന്നു, ആരാൽ കൊല്ലപ്പെടുന്നു, ആര് കൊല്ലുന്നു, ആര് കൊല്ലിക്കുന്നു, എന്ന ഒരു പ്രയോഗം പലപ്പോഴും ഗീതാ സന്ദേശത്തെ വ്യവഹാരികൾക്ക് വികലമാക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ദേഹാത്മബുദ്ധികളായ ആത്മാവ് ദേഹം തന്നെയാണെന്ന് അഹങ്കരിക്കുന്ന അജ്ഞാനികൾക്ക് ഇതെടുത്ത് കളിക്കുവാൻ ഇഷ്ടം പോലെ സൗകര്യം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒട്ടു വളരെ വ്യാഖ്യാനങ്ങൾ ഇതിനോട് ചേർന്നുണ്ടായിട്ടുമുണ്ട്. മനുഷ്യജീവിതം അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുമ്പോൾ അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭീരുത്വം കൂടപ്പിറപ്പാണ്. മനുഷ്യന് തെറ്റിയാതെ ജീവിക്കുവാൻ വളരെ പ്രയാസമുണ്ട്. സാർവലൗകികമായി സത്യത്തിൻ്റെ മാഹാത്മ്യവും അഹിംസയുടെ മാഹാത്മ്യവും അസ്തേയത്തിൻ്റെ മാഹാത്മ്യവുമെല്ലാം സുവിദിതമാണ്, ലോകമെമ്പാടും ആദരിക്കുന്നവയുമാണ്. അഹിംസ സാർവലൗകികമായി ആദരിക്കുന്നതാണെങ്കിലും തൻ്റെ അഹങ്കാരത്തിനെതിരായി ഏതെങ്കിലും ഒന്ന് ഉൽപ്പന്നമാകുമ്പോൾ ഹിംസിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായാണ് ജനം കാണുന്നത്. ഭീരുവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാസന കൊണ്ടും അജ്ഞാനവും കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് സ്വീകരിക്കാൻ മടിയുണ്ടാവുകയും ചെയ്യും. കള്ളം പറയുക, കക്കുക, അന്യരെ ഹിംസിക്കുക, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പരസ്യമായി പശ്ചാത്തപിക്കുവാനും മാപ്പ് പറയുവാനും മടിയുണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ വേളകളിൽ ഭീരുവായവൻ അവൻ്റെ പുരാതനന്മാരുടെ ജീവിതത്തിൽ, അതും ആരാധ്യരായ പുരാതനന്മാരുടെ ജീവിതത്തിൽ എവിടെ നിന്നെങ്കിലും വ്യത്യസ്തമായൊരു സാഹചര്യത്തിലെങ്കിലും ആരെയെങ്കിലും ഹിംസിച്ചവരുണ്ടെങ്കിൽ അത് പ്രമാണമായി സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. പ്രാമാണിക ഗ്രന്ഥങ്ങൾ സർവാദരണീയങ്ങളായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവയിലെ ഏതെങ്കിലും വാക്ക് അല്പം മാറ്റത്തോടു കൂടിയെങ്കിലും വ്യാഖ്യാനിച്ച് താൻ ചെയ്ത ഹിംസയെ ന്യായീകരിക്കുവാൻ വഴിയുണ്ടോ എന്ന് തപ്പും. വേദങ്ങളിൽ എവിടെയെങ്കിലും, ശ്രുതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹിംസയെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും വചനമുണ്ടെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് താൻ ചെയ്ത അരും കൊല നീതിയുക്തവും ധാർമ്മികവും സത്യസമ്മിശ്രവുമാണെന്ന് വാദിക്കുവാൻ അക്കൂട്ടർ തയ്യാറാവും. തൻ്റെ പൂർവികരിൽ ഉത്തമന്മാരെന്ന് ലോകമാകെ അംഗീകരിച്ചവർ അമ്മാതിരി സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ഹിംസയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഉദാത്തീകരിച്ച് അവതരിപ്പിച്ച് താനും അങ്ങനൊരു സന്ദർഭത്തിലാണ് ചെയ്തത് എന്ന് സ്ഥാപിക്കുവാൻ വെമ്പലുള്ളത്. മനോഹരങ്ങളായ മൊഴികൾ അവയിലേക്ക് പ്രമാണീകരിച്ചു കൊണ്ടുവരികയും ചെയ്യും. പ്രത്യേകിച്ചും ജീവിത സന്ദർഭത്തെ അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വേളയിൽ അതൊരു നിരപേക്ഷ നിയോഗമായിരുന്നു, എ കാറ്റഗറിക്കൽ ഇംപറേറ്റീവ്. തനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് സ്ഥാപിക്കുവാനും വെമ്പൽ കൊള്ളും. പൗരാണിക സ്മൃതി ഗ്രന്ഥങ്ങളിൽ, നിയമഗ്രന്ഥങ്ങളിൽ, ശ്രുതി പരമപ്രമാണമായിരിക്കെ ശ്രുതിക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രമാണമല്ലെന്നിരിക്കെ സ്മൃത്യധിഷ്ഠിതമായി അത്തരം ഏതെങ്കിലും ഒരു കർമ്മം കിടപ്പുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടെങ്കിലും തൻ്റെ വാദമുഖങ്ങളെ, തൻ്റെ കർമ്മകലാപങ്ങളെ ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് അക്കൂട്ടർ നോക്കും. അപ്പോൾ വേദം, സ്മൃതി, സജ്ജനങ്ങളുടെ ആചാരം ഇവ മൂന്നും തന്നിൽ നിന്ന് അന്യമാണ്. അപ്പോഴൊന്നും തൻ്റെ അന്ധകരണത്തോട് ചേർത്ത് വച്ച് വിലയിരുത്തുവാൻ തയ്യാറാവുകയുമില്ല. ആത്മപ്രിയം, ശുദ്ധാന്ധകരണനായി അന്ധകരണശുദ്ധിയോടുകൂടിയാണ് താനിത് ചെയ്തത് എന്ന് വിലയിരുത്തുവാനുള്ള ഒരു ബോധവും അപ്പോൾ ലഭിക്കില്ല. ഇത്തരമൊരു സഹജ സന്ദർഭത്തിൽ മാനവചേതന ഈ പ്രമാണങ്ങളെ എടുത്തുകാട്ടി മുന്നേറാറുണ്ട്. ദുഷ്ടാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളെടുത്തുപയോഗിച്ച് ഹിംസയുടെ പരമ്പരകളെ തന്നെ സൃഷ്ടിക്കുവാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് നാം പ്രത്യേകമായി അറിയേണ്ടത് ദേഹാത്മബുദ്ധികളായ അജ്ഞന്മാർക്കെടുത്ത് കളിക്കാനുള്ളതല്ല. കം ഖാദയതി ഹന്തികം എന്നത് എന്ന് നാം നന്നായി ഓർക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഗീത പഠിപ്പിക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച ജ്ഞാനികളുടെ വിചാരമാണിതെന്ന് പേർത്തും പേർത്തും ഓർമ്മിക്കണം. ഒരിക്കലും മറന്നുപോവുകയും അരുത്. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണഞ്ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹവ് അരിസൂദന എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. ഇത് ദേഹാത്മബോധത്തിൽ നിന്നുണ്ടായതും ശ്രുതിയുക്തികൾക്ക് നിരക്കാത്തതുമാണ്. ആത്മാവ് വികാരശൂന്യമാണ്, ദേഹമാകട്ടെ മാറുന്നതുമാണ്. അതിനുള്ള ദൃഷ്ടാന്തത്തെയാണ് ആത്മാവും ദേഹവും തമ്മിലുള്ള വ്യതിരിക്തതയെ സ്പഷ്ടമാക്കിക്കൊണ്ട് ദൃഷ്ടാന്തപൂർവം അർജുനനോട് ഭഗവാൻ അവതരിപ്പിക്കുന്നതാണ് 22-ാമത്തെ ശ്ലോകം. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. യഥാ നരഹ ജീർണാനി വാസാംസി വിഹായ അപരാണി നവാനി വാസാംസി ഗൃണ്ണാതി തഥാ ദേഹി ജീർണാനി ശരീരാണി വിഹായ അന്യാനി നവാനി ശരീരാണി സംയാതി. യഥാ നരഹ ജീർണാനി വാസാംസി വിഹായ അപരാണി നവാനി വാസാംസി ഗൃണ്ണാതി തഥാ ദേഹി ജീർണാനി ശരീരാണി വിഹായ അന്യാനി നവാനി ശരീരാണി സംയാതി. എപ്രകാരമാണ് നരഹ മനുഷ്യൻ, യഥാ നരഹ ബുദ്ധിമാനായ മനുഷ്യൻ, സാധാരണ മനുഷ്യനല്ല. നരശബ്ദം ശ്രദ്ധേയമാണ്. ബുദ്ധിമാനായ മനുഷ്യൻ എപ്രകാരം നരന്മാർ പഴക്കമുള്ള ഉപയോഗശൂന്യമായ ജീർണാനി ജീർണിച്ച വാസാംസി വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട് അപരാണി നവാനി വാസാംസി ഗിർണാതി വേറെ പുതിയ വസ്ത്രങ്ങളെ നവവസ്ത്രങ്ങളെ ഗൃണ്ണാതി സ്വീകരിക്കുന്നു. അതുപോലെ തഥാ അതുപോലെ ദേഹി ജീവൻ ജീർണാനി ശരീരാണി കേടുപറ്റിയ ഉപയോഗശൂന്യമായ ശരീരങ്ങളെ ശരീരാണി ശരീരങ്ങളെ അവിടെ ദേഹി ശരീരാണി ജീവൻ ഏകവചനത്തിലും ശരീരാണി ബഹുവചനത്തിലുമാണ്. വിഹായ ഉപേക്ഷിച്ച് അന്യാനി നവാനി ശരീരാണി സംയാതി Vere Pudia Shadirangalai Pravikino Upayoga Sunyamaya Vastram Kalanja Shuddhamaya Puduvastram Sigerikinadu Pole Dehi Sukshma Dehatodu Kudia Atmavu Yadhavasaram Adehangala Vit Karma Balate Anubhavikataka Matu Shadirangale Sigeri Chodrigil Dehi Anadum Naraha Anadum Eka Vajanavum Vasamsi Anum Shadirani Anum Bahuvajanavum Ubayogichirikinu Anadu Pratyegam Sadigana Aneka Vastrangalum Aneka Dehangalum Manushan Marun Vastram Marunada Swechadhina Marna Deham Marunado Adanam Sadhigandada Apol Dehavum Dehi in the Mirula Benthavum Dehandara Prapti Sadheyangalaya rendu talangalana Manusha jeevithathile avasthandara prapti ennonnuണ്ട് അത് നമ്മൾ മുൻപ് കണ്ടതാണെന്നാണ് ഓർമ്മിക്കുന്നത് യഥാ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിഹി എന്ന് നമ്മൾ നേരത്തെ കണ്ടു മാത്രാ സ്പർശാസ്തു കൗന്ദേയ Shidoshna Sukhadukhadaha Agama Vaino Anitya Tam Tidikshaswa Bharada in Nertha Kandada Epragaramano Kaumarevum Yavanavum Jereip Adubola Matramana Dehandara Prapti and Avidanam Kanagenda A Dehandra Prapti Pratyegamayu the Shailedith Dristanda Samanvidam Arjunan de Arivile Kavadri Pitch Taduara Name Yanatinde Unada Avastaile Ketikuan Samicha Bhagavan Sri Krishna Chandranda Padara Vindangala Bhakti Prasaya Buram Pranamichu E Bhagam Namakudu Vasampirika